കിരൺ മാർഷലുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഞങ്ങൾ ആരോപിച്ചതല്ല, ജനൻ ടി വി ആരോപിച്ചതല്ല, ആ ബന്ധം അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ എനിക്ക് ബന്ധമുണ്ട് എന്ന്. പിണറായി വിജയനുമായിട്ട് നല്ല ആത്മബന്ധമാണ്. ഓപ്പോസിറ്റ് കുടുംബ വീട്ടിലും സിസിടിവി ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ തിരിമറികളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ വ്യക്തമാകും. മറ്റൊരു കാര്യം, ആ സമീപത്തുള്ള ക്ഷേത്രത്തിൽ സിസിടിവി ഉണ്ട്. ആ സിസിടിവി ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. കാരണം മറ്റേ രണ്ട് സിസിടിവി ദൃശ്യങ്ങളും കിട്ടില്ല. അതിൽ തിരിമറികൾ നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാമറ സത്യം വിളിച്ചു പറയും. എൻ്റെ അനിൽ നമ്പ്യാർ, നമ്മൾ സാമാന്യ ബോധമുള്ള ജനങ്ങളല്ലേ? ഇതിലൊന്നും അങ്ങനെ ക്യാമറ സത്യം വിളിച്ചു പറയും, ഇതൊക്കെ തെളിവിന് 100% ആവശ്യമാണ്. പക്ഷേ മൂക്കന് താഴെ മീശയുള്ള കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ചോറുണ്ണുന്ന കേരളത്തിലെ ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ടറിയാം, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരക്ഷണ വലയം തീർക്കപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തികളെ മുഴുവൻ സംരക്ഷിക്കുന്നതിൽ മുഖ്യമന്ത്രി ഒരു സംശയവും വേണ്ട പങ്കാളിയാണ്. രണ്ട്, കിരൺ മാർഷലിൻ്റെ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ അതിനകത്ത് ഈ അന്തർധാര സജീവമാണ്. കേരള കോഫി ഹൗസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹോട്ടൽ സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ അത്രയും അഭേദ്യമായ ബന്ധമില്ലാതെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യ വരൂലാലോ? അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിനും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള പലതരം തീരുമാനങ്ങളും മുഖ്യമന്ത്രിയിലേക്ക് അടുപ്പിച്ചതിന്റെ കണികയാണ് ഈ വ്യക്തി എന്നുള്ളത് അവിടത്തെ ആരും പറയാതെ കൊണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്? പ്രതിപക്ഷം പറയുന്നില്ല, പറയുന്നില്ല, പറയുന്നില്ല. പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അല്ല, ശിവശങ്കർ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നെങ്കിൽ നടപടി അല്പം മുമ്പല്ലേ പറഞ്ഞത്? സന്തോഷ്, ഞാൻ പറഞ്ഞത് ഇപ്പൊ സന്തോഷ് പറയാണ്, സന്തോഷ് പറയാണ്. ഉല്ലാസ് ബാബു പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം, ഒരു നിമിഷം, അതെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഉല്ലാസ് ബാബു കംപ്ലീറ്റ് ചെയ്യാം, പെട്ടെന്ന്, സമയമില്ല. ഒറ്റ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ ആരോപിച്ചു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ശിവശങ്കരൻ കള്ളനായെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പുറത്താക്കിയത്? ഈ അറ്റാച്ചയുടെ ഗൺമാനെ ചോദ്യം ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തത്? അരുൺ ബാലകൃഷ്ണൻ കള്ളനാണെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്? ഞങ്ങൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് നിഷേധിച്ചാലും നാളെ നിങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കൈ കഴുകുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങൾ പഠിച്ച് അന്വേഷിച്ച് ഉന്നയിക്കുന്ന വിഷയങ്ങൾ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം കേരള സമൂഹം ഇത് ഒരു സംശയമില്ലാതെ വീക്ഷിക്കുന്നുണ്ട്.